കാട്ടാന ശല്യം രൂക്ഷമായി ഇടുക്കി ചിന്നക്കനാലിൽ ആനത്താരകളും തുരങ്കപാതകളും നിർമ്മിക്കാനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട്. പദ്ധതി വിജയകരമായാൽ കൂടുതൽ ഇടങ്ങളിൽ നടപ്പാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ചിന്നക്കനാൽ പഞ്ചായത്ത് ജില്ലയിലെ വന്യജീവികളുടെ ഹോട്ട്സ്പോട്ട് എന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. ഇവിടെ ദേശീയപാതയോടനുബന്ധിച്ച് 6 തുരങ്കപാതകൾ നിർമ്മിക്കാനും ജനവാസ മേഖലകൾ വേർതിരിച്ച് കാട്ടാനകൾ പതിവായി സഞ്ചരിക്കുന്ന ഇടങ്ങൾ ആനത്താരകളാക്കി മാറ്റാനും തീരുമാനമായി. ഇതിനായി 6 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ആ ദേശീയപാതയിൽ ഈ ചിന്നക്കനാൽ മേഖല ഉൾപ്പെടുന്ന ദേശീയപാതയിൽ 6 തുരങ്കപാതകൾ അടിപ്പാതകൾ ഉണ്ടാക്കുക, അതിന് 6 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അത് അടിയന്തരമായി ചെയ്യുന്നതാണ്. ജില്ലയിൽ വന്യജീവി ആക്രമണത്തിനിരയായവർക്ക് നൽകാനുള്ള നഷ്ടപരിഹാരം 1 മാസത്തിനുള്ളിൽ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിലും ലൈസൻസുള്ള തോക്കുടമകളുടെ എണ്ണം കുറവാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ ലൈസൻസുള്ളവരുടെ പാനൽ രൂപീകരിക്കും. ശല്യം രൂക്ഷമായ ഇടങ്ങളിൽ കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചതായും മന്ത്രി വ്യക്തമാക്കി. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.